ഞാൻ മനസ്സിലാക്കിയതെന്താണെന്ന് വെച്ചിട്ടാ ഈ 100 മീറ്റർ ബഫർ സോണായിട്ട് വരും. അപ്പൊ 225 മീറ്റർ ആണ് മൊത്തത്തിൽ ഇത് ബാധിക്കുന്നത്. നമ്മൾ ഈ സമരസമിതി ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കാം. പരാജയപ്പെട്ട് പറഞ്ഞ ഇതാ ഇത്രയും ഭാഗം അവരെ ഏറ്റെടുക്കും. ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒറ്റ വിജ്ഞാപനത്തിലൂടെ 100 മീറ്റർ അങ്ങോട്ടും 100 മീറ്റർ ഇങ്ങോട്ടും ബഫർ സോണായിട്ട് മാറും. ഈ ബഫർ സോണിൽ നമുക്ക് ഈ വീട് വെക്കാൻ പറ്റില്ല. 10 അടിയിലും കൂടുതൽ ഉയരമുള്ള മരങ്ങൾ വെക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഇനി കാലക്രമത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് വില കുറച്ച് ഫെയർ വാല്യൂ കുറച്ച് അന്യാധീനപ്പെട്ട് പോകും. കേരളീയന്റെ കയ്യിലായിരിക്കും ഭൂമി. ഇതന്നെയാണ് നമ്മുടെ ബോംബെ അഹമ്മദാബാദ് റൂട്ടിലെ സൂപ്പർ ഫാസ്റ്റ് റൂട്ടിലും വരുന്നത്. അവിടെ 100 മീറ്റർ തന്നെയാ, പക്ഷെ അവിടെ ഗോതമ്പ് വയലുകളാണ്, കുഴപ്പമില്ല. ഇവിടെ 100 മീറ്റർ നമ്മുടെ ഈ ലൈനിന്ന് അപ്പുറത്തേക്കും ബഫർ സോണിൽ തമ്മിൽ എന്തായിരിക്കും സ്ഥിതി? എത്രയോ സ്ഥലം പോകും ഇവിടെ. അപ്പൊ നമ്മുടെ റോഡ് വഴിയൊക്കെ വരുവത് അതൊരു വിജ്ഞാപനം മാത്രം മതി. ഇത്രയും സ്ഥലം ബഫർ സോണായിരിക്കുന്നു, ഒന്നുമില്ല. സ്ഥലങ്ങൾ കിടക്കും, വീടുകൾ കിടക്കും, അതൊക്കെ അങ്ങനെ കിടക്കും. പക്ഷേ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു പുനർനിർമ്മാണോ വീടോ വെക്കാൻ ചെല്ലുമ്പോ പറയും കെ ആർ ഡി എല്ലിനോട് കൂടെ ഒന്ന് ചോദിച്ചോളൂ എന്ന് പറയും. അവര് അനുവദം തന്നില്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൽ എടുത്തേക്കുന്നത് 100 മീറ്റർ അങ്ങോട്ടും 100 മീറ്റർ ഇങ്ങോട്ടും ആണ്. ഇതാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. 25 മീറ്റർ വീതിക്ക് എടുക്കുമ്പോഴാണ്, ശരിയല്ലേ, 25 മീറ്റർ വീതിക്ക് എടുക്കുമ്പോഴാണ് 20,000 കുടുംബങ്ങൾ പറയുന്നത്. അപ്പുറത്തോട്ട് 100 മീറ്റർ, ഇപ്പുറത്തോട്ട് 100 മീറ്റർ ബഫർ സോൺ. നമ്മളെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മളുടെ ഈ പഞ്ചായത്തിനകത്ത് നടത്തിയ സർവേയുടെ റിസൾട്ട് അവർ പറഞ്ഞു 100 മീറ്റർ ഇടതും വലതും ബഫർ സോൺ എടുക്കുന്നുണ്ട്. ബഫർ സോൺ എന്താണ്? നേരിട്ട് ഏറ്റെടുക്കുന്നില്ല, പക്ഷെ അത് മരവിപ്പിച്ച് നിർത്തുന്ന ഏരിയയാണ്. ആ മരവിപ്പിച്ച് നിർത്തുന്ന ഏരിയയിലെ പ്രശ്നം എന്താണ്? അവർക്ക് ഈ പറഞ്ഞതുപോലെയുള്ള കോമ്പൻസേഷൻ ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, പദ്ധതി എന്ന് പൂർത്തിയാകുന്നു അന്ന് വരെ ആ ഭൂമി ആരുടെ കയ്യിലായിരിക്കും? കേരളീയന്റെ കസ്റ്റഡിയായിരിക്കും. അവിടെയുള്ള മരങ്ങളടക്കം നമ്മൾ മുറിച്ചു മാറ്റി കൊടുക്കേണ്ടി വരും, ഏരിയ ഫ്രീ ആക്കി കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാ? ഈ പണിയണമെങ്കിൽ അതിനാവശ്യമായ വണ്ടികളും ഒക്കെ വന്നു കയറി പോകണ്ടേ? ഈ റെയിലൊക്കെ എന്ന് പറഞ്ഞാൽ 200 മീറ്റർ നീളമുള്ള വലിയ ട്രെയിലറാണ് ഈ റെയിലൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത്. ആ സാധനം വന്നിങ്ങനെ വളകെടുക്കൊക്കെ ചെയ്യണം, നമുക്ക് എല്ലാവശ്യമായ സ്പേസ് വേണം. അപ്പൊ ഇത്രയും ഏരിയയും കൂടെ അപ്ഗ്രേഡ് ആകുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ഈ 20 എന്ന് പറയുന്നത് ഒട്ടും ആക്ഷേപമില്ല, അതിന് 30, 35, 40 വരെയാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭീമമായ ഒരു കുടി ഒഴിപ്പിക്കൽ വേണ്ടി വരുന്ന പദ്ധതിയാണിത്.